കിസ്. എന്നാ പരിപാടിയാടോ കാണിക്കണേ? ആ കൊച്ചു പെമ്പിള്ളാരും ചേച്ചിമാരൊക്കെ ഇരിക്കുന്നിടത്ത് നിന്നിട്ട് കിസ്സെന്നോ? സോറി ബുഷ്. ഓ, അടുത്തത് ബുഷ് മാറി, ഒബാമ മാറി, ഇപ്പൊ ട്രംപാണ്. താനെന്താണ് ഉദ്ദേശിക്കണത്? എന്താണ്? അല്ല, നമ്മള് കരോട്ടക്കാരെ ഒരു സദസ്സിലേക്ക് വരുമ്പോ അവരെ വിഷയത്തില്ലേ? അപ്പൊ ചേട്ടൻ കരാട്ടക്കാരനാണല്ലേ? അത് കൊള്ളാം, ഞാൻ ഒരു കരാട്ടക്കാരനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞാനിതിന്റെ കയ്യോ നേരേട്ടതാ. ചേട്ടൻ എവിടെ നിന്നോളൂ, പേടിയൊട്ടും ഇല്ലല്ലേ? ഇരുപത്താറ് വർഷം ഞാൻ പൊറോട്ട അടിച്ചോണ്ടിരിക്കുന്നു. ഇരുപത്താറ് വർഷം ഞാൻ പൊറോട്ട അടിക്കായിരുന്നു. നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലേ? ഈ പൊറോട്ട മൈദയോട് മല്ലടിക്കുന്നു, കരോട്ട മനുഷ്യനോട് മല്ലടിക്കുന്നു, രണ്ടും ആയോധന കലയാണ്. ഞാൻ കരോട്ട മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, ഞാനൊരു സ്റ്റണ്ട് മാസ്റ്ററാണ്. ഞാൻ സ്റ്റണ്ട് മാസ്റ്ററാണ്. പുലിമുരുകൻ എങ്ങനെയാണ് പീറ്റർ ഹെയ്നിന്റെ കയ്യിലേക്ക് ഇത് എത്തിയത്? ആദ്യം ഞാനാണ് ഇത് ചെയ്തേണ്ടത്, അറിയാമോ? അതൊരു കഥയാണ്. ഞാനൊരു ദിവസം പുലിമുരുകന്റെ ലൊക്കേഷനിലോട്ട് ചെല്ലുമ്പോ ലാൽ ഇരിക്കുന്നു, വൈശാഖ് ഇരിക്കുന്നു. പിന്നെ ലാൽ സാറിനെ വൈശാഖ് സാറിനെയാണോ പറയണേ? അതെ അതെ. നിങ്ങക്ക് നിങ്ങൾ സാറിനെ വിളിക്കുന്നെങ്കിലും എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ തമ്മിൽ ഇടാപ്പോടാ ബന്ധമാണ്. ഒരുപാട് സിനിമയിൽ ഞാൻ പുള്ളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടുള്ളൊരു സ്വാതന്ത്ര്യമാണ്. പിന്നെ എന്റെ അത്രയും പ്രായമില്ലല്ലോ, പിള്ളേരല്ലേ അവരൊക്കെ. അപ്പൊ ലാൽ ഇരിക്കുന്നു, വൈശാഖ് ഇരിക്കുന്നു, തൊട്ടപ്പുറത്ത് അദ്ദേഹം കിടക്കുന്നു. എന്നെ കണ്ടതും ചാടി എണീറ്റു. പുലി പുലി ബഹുമാനം കൊണ്ടല്ല, എന്റെ ശരീരത്തെ അവിടെ ഇവിടെ ഒക്കെ ഇച്ചിരി ഓവറായിട്ട് മാംസം ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ആരോ എന്തോ പറഞ്ഞു, അപ്പൊ അവൻ അവിടെ കിടന്നു. അപ്പോഴാ എനിക്ക് മനസ്സിലായത് ബഹുമാനമല്ല, ഇറച്ചി അടിക്കാനുള്ള പരിപാടിയാ. എന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് അഭ്യാസം അവിടെ കിടന്ന് കാണിച്ചു, നിങ്ങൾ ബഹുമാനിച്ചോളൂ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാന പേര് വിളിക്കുന്നുള്ളൂ. അങ്ങനെ ഒന്ന് രണ്ട് നമ്പേഴ്സ് ഞാൻ അവിടുത്തെ കാണിച്ചപ്പോ ഇവർക്ക് രണ്ടുപേർക്ക് സംഗതി ഇഷ്ടപ്പെട്ടു. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മതി, നിങ്ങളാണ് ഈ പുലിമുരുകന്റെ സ്റ്റണ്ട് മാഷ്. ഞാൻ പറഞ്ഞു, ഓക്കെ ആയിക്കോട്ടെ. ഇനിയും സിനിമയിൽ ഞാൻ ഇതിനേക്കാൾ കൂടുതൽ സംഭവങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒരു തളിർ വെറ്റില ഒരു പഴുക്കടക്ക വെച്ചിട്ട് 101 രൂപ അപ്പൊ തന്നെ അഡ്വാൻസ് തന്നു. ടോമിച്ച മുളക് പാടായിരിക്കും തന്നത്, എന്തോ രണ്ടു മൂന്ന് മുളക് അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു, അതെനിക്കറിയില്ല. അപ്പൊ ഞാനത് സന്തോഷത്തോടെ അവരുടെ അത് സ്വീകരിച്ചു. 101 രൂപ അങ്ങോട്ട് പോയി. അപ്പം 18-ാം തീയതിയാണ് ഞാൻ ചെല്ലുന്നത്, 19-ാം തീയതി രാവിലെ ഷൂട്ട് തുടങ്ങണം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ചെന്നു. ഞാൻ അവിടെ പോയി ഒരു സാധനം എടുത്തു, 101 രൂപയ്ക്ക് ഒരു സാധനം എടുത്തു. കുറഞ്ഞതാ, കുഴപ്പമൊന്നുമില്ല, ഞാനങ്ങ് സഹിച്ചു. ചെറിയ സാധനം എടുത്ത് ഞാൻ അടിച്ചു, അടിച്ച് കിടന്നുറങ്ങി. രാത്രി ഒരു 12-12.5 ആയപ്പോഴത്തേക്കും ഒരു ഫോൺ കോൾ. ഞാൻ ഫോൺ എടുത്താരടാ ഈ പാതിരാത്രിക്ക്? ഞാൻ ഫോൺ എടുത്തു നോക്കിയപ്പോ ആരാണ്? പീറ്റർ, പീറ്റർ ഹെയ്ൻ. എന്നെ വിളിക്കുകയാണ്, 18-ാം തീയതി രാത്രി 12:30 എന്നെ വിളിക്കുന്നത് എന്തിനായിരിക്കും? എന്നെ വിളിച്ചിട്ട് പറയാ, അളിയാ ചതിക്കല്ലേ അളിയാ, എന്റെ വർക്ക് വെട്ടല്ലേ, ഞാൻ അന്യ നാട്ടിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്, പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്, എങ്ങനെയാലും അളിയെ ഇതിനകത്തു നിന്ന് ഒഴിവാകണം. ഞാൻ പറഞ്ഞു, പീറ്റർ എന്താ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്, അവരെനിക്ക് 101 രൂപ അഡ്വാൻസ് തന്നല്ലോ. അപ്പം എന്റെ അളിയാ പൊന്നെ ചതിക്കല്ലേ, പ്ലീസ് ഒരു കാര്യം ചെയ്യൂ, ഞാൻ 500 രൂപ വേണേ തരാം. ഞാൻ പറഞ്ഞു, പൈസ ഒന്നും എനിക്ക് പൈസക്ക് വേണ്ടി അല്ലല്ലോ, നമ്മള് വർക്ക് എന്ന് പറയുന്ന ആത്മാർത്ഥമായിരുന്നു. അപ്പൊ പറഞ്ഞു, അളിയാ എന്റെ പൊന്നളിയാ, അളി ഒരു കാര്യം ചെയ്യും, അളിയനൊരു ഫുള്ള് തരാം,
ഞാൻ ഒരു സംശയം, ഈ കരാട്ടെ പഠിച്ചതുപോലെ നൊണ എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടുണ്ടോ? കള്ളന്മാർക്ക് തുള്ളൽ കയറും, അത് സ്വാഭാവികമായിട്ടുള്ളതാ. എനിക്ക് ഞാനിപ്പോ വന്നത് ഒരു വിഷമം പറയാൻ വേണ്ടിയാണ്. എനിക്ക് കുട്ടികളില്ല. ദൈവം, അതേതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട എന്താ പ്രശ്നം എന്നുള്ളത് ഭാര്യയും കൂടെ വിളിച്ചോണ്ട് പോയാൽ രണ്ടുപേരിൽ ആർക്കാണ് പ്രശ്നം എന്നുള്ളത് അറിയാം. അയ്യേ, ആ കുട്ടികളല്ല, എനിക്ക് കരോട്ടെ പഠിപ്പിക്കാൻ സ്റ്റുഡൻസ് ഇല്ലെന്ന്. പിന്നെ അവര് റെഡി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ എനിക്ക് ഒരു 10 കുട്ടികളെ ഒന്ന് അറേഞ്ച് ചെയ്യാം. തീർച്ചയായിട്ടും. മക്കളെ, നല്ല ചുള്ളം പിള്ളേർ ആരാണ് മാഷ് വിളിക്കുന്നത്? അത്യാവശ്യം കരാട്ടെ കാര്യങ്ങളൊക്കെ പഠിക്കാം. വടിയായിട്ട് വരണം. ഒന്ന് രണ്ട് ചെറിയ നമ്പറുകൾ ഞാൻ കാണിച്ചു തരാം. വടിയെന്നാണ് പറഞ്ഞത്, പത്തലല്ല പറഞ്ഞത്. ഞാൻ കാണിച്ചു കൊടുക്കാം. നിങ്ങൾ നിശബ്ദമായിട്ട് അടിക്കണം. ഞാൻ ഒഴിഞ്ഞു മാറുന്ന കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ റെഡി? 1, 2, 3 എന്ന് പറയുമ്പോ തല്ലിയേക്കണം. ഓക്കെ, ഒന്നും നോക്കണ്ട, എനിക്ക് വേദനിക്കില്ലേ. അപ്പൊ ഞാൻ ഒഴിഞ്ഞു മാറിക്കോളൂ. ഓക്കെ, റെഡി? റെഡി, 1, 2, 3. അയ്യോ അയ്യോ അയ്യോ, നിന്റെ ഒക്കെ തന്തയുടെ പ്രായം ഒരു ബഹുമാനം വേണ്ടേ? തലമുറന്ന ആൾക്കാരോട് ഒരു ബഹുമാനം വേണ്ടേ? മക്കളെ, ഇത്ര കൂടി പോയിട്ടാ, ഒരു അടിയും പാഴായില്ല, എല്ലാം കൊണ്ടല്ലേ. നിങ്ങളും വളരും, വലുതാകും. അന്നേരം എവിടുന്നാലും ഒക്കെ ഇതുപോലെ കിട്ടും. അന്നേരം നിങ്ങൾ പഠിച്ചോളൂ. അല്ല, മാഷ് ഒഴിഞ്ഞു മാറാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞോണ്ടല്ലേ അവരടിച്ചത്? അതെ. അല്ല, എന്നിട്ട് ഒഴിഞ്ഞു മാറാൻ എന്താ പഠിപ്പിക്കാത്ത? അല്ല, ഞാൻ പോവാ. അല്ല മാഷ്, അങ്ങനെ പോലെ ഒഴിഞ്ഞു മാറാൻ പഠിപ്പിക്കാതെ ഒഴിഞ്ഞു മാറാൻ പഠിപ്പിച്ചിട്ട് പോവും. എന്താ കുഴപ്പം? എന്താ എന്തോ പഠിപ്പിക്കാനാ. അല്ല, ഒഴിഞ്ഞു മാറാൻ പഠിപ്പിക്കുന്നില്ലേ? ഈ ചോദ്യത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു.